ഞങ്ങൾക്ക് ഫണ്ടൊക്കെയുണ്ട്, ഞങ്ങളെ ഫണ്ടെല്ലാം കൃത്യമായിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങ് കണക്കപ്പെടാതെ പണിയൊന്നുമില്ല, കണക്കപ്പെടാതെ ഒരു പൈസയില്ല, എല്ലാം കണക്കപ്പെട്ട തന്നെയാണ്. വിളിച്ചോട്ടെ, എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യും, എത്ര പ്രാവശ്യം ചോദ്യം ചെയ്യുക. ഇനി ഞങ്ങൾക്കതിൽ ഉൾക്കേണ്ടിയൊന്നുമില്ല, ഞങ്ങളെ പീഡിപ്പിക്കാൻ നടക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊരു തെളിവുമില്ല, ഒരു തെളിവുമില്ലാണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് അവിടെ ആറ് രാവിലെ വിളിച്ചുകൊണ്ട് പോവുക, എന്നിട്ട് ഒരു 6 മണി 7 മണിയാകുമ്പോഴാണ് ഈ ആരംഭിക്കുന്നത് തന്നെ, എന്നിട്ട് രാവിലെ മുതലേ തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങളൊക്കെ വാർത്ത കൊടുക്കുകയും ചെയ്യുക. നിങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന CPMനെതിരായിട്ടുള്ള ശക്തിയായുള്ള കടന്നാക്രമമാണ്, അതിനെല്ലാം അതിജീവിക്കാനുള്ള ശക്തിയായ പാർട്ടി സംഘടനാ സംവിധാനവും പാർട്ടിക്കുണ്ട്. കള്ള പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും തെളിവ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ആ തെളിവല്ല, നിങ്ങളിങ്ങനെ തെളിവ് എന്ന് പറഞ്ഞ് നടക്കുന്നത് തെളിവ്. ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെന്നുള്ള ശരിയല്ലേ? ആ അക്കൗണ്ടെല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനും അതുപോലത്തെ ഇൻകം ടാക്സും കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങൾ കൃത്യമായിട്ട് കൊടുക്കും. അതിനൊന്നും ഞങ്ങൾക്ക് മുമ്പിൽ പ്രശ്നമൊന്നുമില്ല. അത് കെജ്രിവാളൻ ജയിലിൽ കിടക്കില്ലേ, പിന്നെ ഇവിടെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന പ്രശ്നം അതായത് മനസ്സിലായി. ഞങ്ങൾക്ക് കെജ്രിവാളിനെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് CPMന്റെ നേതാക്കന്മാരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഇതാണ് പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ പ്രവർത്തകരോടും പ്രതിപക്ഷത്തോടും എടുക്കുന്ന BJPയുടെ ഫാസിസ്റ്റ് രീതി. ഈ ഫാസിസത്തിൻ്റെ 1000 മടങ്ങാണ് സർവായുധങ്ങളോടുകൂടി ഭരണകൂടം ഈ രാജ്യത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ഫാസിസം വന്നാൽ ഹിന്ദുത്വം അതാ വരിക, ഹിന്ദുത്വം അതേണ്ടെന്ന് പറഞ്ഞാൽ അതാ കാര്യം. സർവായുധങ്ങൾ ഉൾപ്പെടുത്തി മനുഷ്യന്മാരെ മുൾമുനയിൽ നിർത്തിയിട്ട് ഫാസിസം നടപ്പിലാക്കുക, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഭാഗമാണ്. അല്ലാണ്ട് ഈ പാർലമെൻ്ററി ഡെമോക്രസിയും ഈ ജനാധിപത്യ സംവിധാനവും ഈ ഭരണഘടനയൊന്നും എടുത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദുത്വത്തിലേക്ക് പോകാൻ പറ്റില്ല. ഹിന്ദുത്വ പരിപാടി നടപ്പിലാക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും ശക്തമത്തായ രീതിയിലുള്ള ഫാസിസ്റ്റ് രീതി കൈകാര്യം ചെയ്യണം. ജർമ്മൻ ഐഡിയോളജി അവർ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾക്ക് വളരെയേറെ താല്പര്യമുള്ളതാണ് എന്ന് പണ്ട് പറഞ്ഞിട്ടുള്ളത്. കുഴപ്പമാണ്.